നമസ്കാരം സംസ്ഥാനത്തെ ലോക്ഡൗൺ പ്രഖ്യാപിച്ചതിനു പിന്നാലെ തലസ്ഥാന നഗരിയിൽ ഭക്ഷണം ലഭിക്കാത്തവർക്ക് കൈത്താങ്ങാവുകയാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സായിഗ്രാമിന്റെ സഹകരണത്തോടെ നടത്തുന്ന ഈ കമ്മ്യൂണിറ്റി കിച്ചൺ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരവും അതിലേറെ നന്മ നശിച്ചിട്ടില്ലാത്ത ഒട്ടനേകം മനുഷ്യർ ഇവിടെ ഉണ്ട് എന്നതിൻ്റെ നേർക്കാഴ്ചയുമാണ് ലോക്ക്ഡൗൺ മൂലം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്നവർക്ക് ഏറെ സന്തോഷം പകരുന്നതാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഇതിനോടനുബന്ധിച്ച് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം രാധാകൃഷ്ണൻ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു ഈ കോവിഡ് മഹാമാരിക്കിടയിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കൂടി പ്രഖ്യാപിച്ചതോടെ തിരുവനന്തപുരം നഗരത്തിൽ മാധ്യമപ്രവർത്തകർ രാപ്പകൽ വ്യത്യാസമില്ലാതെ പണിയെടുക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യമുണ്ട് അത് പരിഹരിക്കാനും അതോടൊപ്പം തന്നെ തലസ്ഥാന നഗരത്തിൽ ഭക്ഷണം കിട്ടാതെ അലയുന്ന ഹോട്ടലുകളില്ലാത്തതുകൊണ്ടും കയ്യിൽ കാശില്ലാത്തതുകൊണ്ടും അലയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അവർക്കെല്ലാം ഭക്ഷണം എത്തിക്കുന്നതിനുള്ള വലിയ ഉദ്യമമാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് സായിഗ്രാമിൻ്റെ സഹകരണത്തോടെ ഇന്ന് ആരംഭിച്ചത് വളരെ നല്ല മികച്ച പ്രതികരണമാണ് ആളുകളുടെ ഒരുപാട് വലിയ സഹകരണം കൂട്ടായ്മ ഒക്കെ ഇക്കാര്യത്തിലുണ്ടായിട്ടുണ്ട് തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും സായിഗ്രാമവും സംയുക്തമായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പ്രസ് ക്ലബ്ബ് ഓഫീസിൽ പ്രസ് ക്ലബ്ബ് ആസ്ഥാനത്ത് കമ്മ്യൂണിറ്റി കിച്ചൻ്റെ പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിക്കുന്നത് ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും ഇന്നിപ്പോൾ 1000-ൽ താഴെ 1000-ത്തോളം ഭക്ഷണപ്പൊതികളാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിച്ചത് അതുപോലെ മാധ്യമപ്രവർത്തകർക്ക് തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളവർക്കെല്ലാം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്നും ഭക്ഷണം നൽകുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും ഈ നടക്കും ഒരുപാട് ആളുകളുടെ നിസ്സീമമായ സഹകരണവും പിന്തുണയും ഇക്കാര്യത്തിലുണ്ട് ഒരു വലിയ ഉദ്യമമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അത് തുടരുക തന്നെ ചെയ്യും ഈ കോവിഡ് കാലത്ത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കഷ്ടപ്പെടുന്ന പോലീസുകാർക്കും പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മ്യൂണിറ്റി കിച്ചൺ ഏറെ സന്തോഷം പകരുന്നു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോണിച്ചൻ പി ജോസഫ് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബും സായിഗ്രാമവുമായിട്ട് ചേർന്നാണ് നമ്മൾ ഈ ചെറിയ സംരംഭം തുടങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇന്ന് തന്നെ മികച്ച പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിലും നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു പ്രചോദനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഏതാണ്ട് 1000-1400 പേർക്കുള്ള ഭക്ഷണം ഇന്ന് റെഡിയായിട്ടുണ്ട് നാളെ നമുക്ക് ഇതിൽ കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും ജനങ്ങളിൽ നിന്നുള്ള അശരണരിൽ നിന്നുള്ള പ്രതികരണം ആ രീതിയിലാണ് അതുപോലെ മാധ്യമപ്രവർത്തകർക്കും ഒരു 100 പേർക്കെങ്കിലും മാധ്യമപ്രവർത്തകർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നഗരത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർക്ക് നമുക്ക് ഭക്ഷണം എത്തിക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തുന്നു ആ ശ്രമവും ഇന്ന് പ്രതീക്ഷിച്ചതിലധികം വിജയമാവുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല വരും ദിവസങ്ങളിൽ നന്നായിട്ട് കൊടുക്കാനായിട്ട് കഴിയും എല്ലാവരുടെയും പൊതുജനങ്ങളുടെ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹോട്ടലുകൾ പ്രവർത്തിക്കാത്തതുമൂലം ആശങ്കയിലാവുന്ന മാധ്യമപ്രവർത്തകർക്ക് ഉച്ചഭക്ഷണം ക്ലബ്ബിൽ തന്നെ തയ്യാറാക്കുന്നതോടൊപ്പം നഗരത്തിൽ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന മറ്റുള്ളവർക്കും ഉച്ചഭക്ഷണം നൽകുമെന്ന് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോണിച്ചൻ പി ജോസഫും സെക്രട്ടറി എം രാധാകൃഷ്ണനും സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദകുമാറും അറിയിച്ചു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്